സ്വാഗതം. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി അഥവാ വ്യക്തിഗത അപകട ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായി അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കഷ്ടകാലത്തിൽ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന പോളിസികളാണ് അപകട ഇൻഷുറൻസ് പോളിസികൾ. പലതരം അപകട ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാണ്. അത് 5 രൂപയ്ക്കുള്ള ഗ്രാമീൺ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി മുതൽ പ്രീമിയം കൂടിയ പോളിസികൾ വരെ ലഭ്യമാണ്. കുട്ടികൾക്കുള്ള പോളിസികൾ ലഭ്യമാണ്. അപ്പോൾ ഈ പോളിസികൾ പലതരം, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പോളിസികളുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പോളിസികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പോളിസികൾ ഒന്നും തന്നെ മെഡിക്ലെയിം പോളിസികൾക്ക് പകരമാവില്ല. മെഡിക്ലെയിം പോളിസി തീർച്ചയായിട്ടും എടുക്കുക, അതോടൊപ്പമോ അതിന് മുമ്പോ എടുക്കേണ്ട പോളിസിയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി. അത് മനസ്സിലാക്കുക. ഞാൻ ഇതിനു മുമ്പ് ആരോഗ്യ സഞ്ജീവനി പോളിസിയെക്കുറിച്ച്, ടോപ്പ് അപ്പ് പോളിസിയെക്കുറിച്ച്, അതുപോലെ ഹൗസ് ഹോൾഡേഴ്സ് പോളിസിയെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ദയവായി അത് പോയി നോക്കുക. അതിൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയെടുക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പോളിസി അഥവാ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എന്ന ഏറ്റവും പ്രയോജനപ്രദമായ, ഏറ്റവും പ്രീമിയം കുറഞ്ഞ ഒരു പോളിസിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി അഥവാ വ്യക്തിഗത അപകട ഇൻഷുറൻസ് പോളിസി എന്ന ഒരു ജനറൽ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ്. ഈ പോളിസി അപകടം മൂലം ഉണ്ടാവുന്ന മുറിവുകൾ, അംഗഭംഗങ്ങൾ, മരണം മുതലായവയ്ക്ക് നഷ്ടപരിഹാരം നൽകുകയാണ് ചെയ്യുന്നത്. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന, 24 മണിക്കൂറും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന, വേൾഡ് വൈഡ് ആയിട്ടുള്ള, ലോകം മുഴുവൻ എവിടെ വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായാലും ഒരു ഇന്ത്യൻ സിറ്റിസൺ ഈ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കവറിൽ വരുന്നതാണ്. ഈ പോളിസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നാലെ പോകാം. ഇത് ഒറ്റയ്ക്കായിട്ട്, ഒരു വ്യക്തിക്ക് മാത്രമായിട്ടും, ഒരു കുടുംബത്തിനായിട്ടും അല്ല, അഥവാ ഒരു ഗ്രൂപ്പായിട്ടും എടുക്കാം. പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി അഥവാ വ്യക്തിഗത അപകട ഇൻഷുറൻസ് എല്ലാത്തരം അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും സാമ്പത്തികമായ നഷ്ടപരിഹാരം നൽകും. ഈ പോളിസി ഇങ്ങനെ നൽകുന്ന നഷ്ടപരിഹാരം നൽകുന്ന രീതികൾക്ക് കവേഴ്സ് എന്നാണ് പറയുക, കവറേജ്. ഇങ്ങനെ ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ എന്തൊക്കെ കവേഴ്സ് ആണുള്ളത്, നഷ്ടപരിഹാരത്തിൻ്റെ മാനദണ്ഡം എന്താണ്, എത്ര തരം പോളിസി ലഭിക്കും എന്നെല്ലാം നമുക്ക് നോക്കാം. അടിസ്ഥാനപരമായി, അതായത് ബേസിക്കായി, ഈ പോളിസിയിൽ 6 കവേഴ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഡെത്ത് ഡ്യൂ ടു ആക്സിഡൻറ്റ്, അപകട മരണം. അപകടം സംഭവിച്ച തീയതി മുതൽ 12 മാസക്കാലത്തിനുള്ളിൽ ഈ അപകടം കൊണ്ട് തന്നെ മരണം സംഭവിക്കുകയാണെങ്കിൽ മരണപ്പെട്ട ഇൻഷുർഡ് പേഴ്സണിൻ്റെ ആശ്രിതർക്ക് സബ്ഇൻഷുർഡിൻ്റെ 100% നഷ്ടപരിഹാരമായി നൽകും. രണ്ടാമത്തെ കവറേജ്, പ്രധാന അവയവങ്ങളായ 2 കണ്ണുകൾ അല്ലെങ്കിൽ 2 കൈകൾ അല്ലെങ്കിൽ 2 കാലുകൾ, അതുമല്ലെങ്കിൽ 1 കണ്ണും 1 കൈയും അല്ലെങ്കിൽ 1 കണ്ണും 1 കാലും അതുമല്ലെങ്കിൽ 1 കൈയും 1 കാലും പൂർണ്ണമായി ഛേദിക്കപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോവുകയോ, കണ്ണാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുകയാണെങ്കിൽ 100% സബ്ഇൻഷുർഡും നഷ്ടപരിഹാരമായി നൽകും. അതായത് 2 അവയവങ്ങൾക്ക് നഷ്ടമുണ്ടായിരിക്കണം. ഇതിന് 12 മാസത്തെ കാലാവധി ഇതിനും ബാധകമാണ്. മൂന്നാമത്തെ കവറേജാണ് ഒരവയവം മാത്രം, 1 കണ്ണ് അല്ലെങ്കിൽ 1 കൈ അല്ലെങ്കിൽ 1 കാല് നഷ്ടപ്പെടുകയാണെങ്കിൽ 50% നഷ്ടപരിഹാരം ലഭിക്കും. ഇതിനും 12 മാസത്തെ കാലാവധി ബാധകമാണ്. നാലാമത്തെ കവറേജാണ് പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ്, അതായത് പൂർണ്ണമായ ഡിസബിലിറ്റി. എന്നാൽ അത് താത്കാലികമല്ല, സ്ഥിരമായിട്ടുള്ള ഡിസബിലിറ്റി ആയിരിക്കും. അപകടം മൂലം അങ്ങനെ ചിലപ്പോൾ പരാലിസിസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരിക്കലും മാറാത്ത ഒരു രീതിയിലേക്കുള്ള ഡിസബിലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 100% സബ്ഇൻഷുർഡും നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്നതാണ്. അഞ്ചാമത്തെ കവറേജാണ് പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിൾമെൻറ്റ്. നമ്മൾ മേൽ പറഞ്ഞ 4 കവറേജിലും വരാതെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ 4 വിരൽ നഷ്ടപ്പെട്ടു പോകും, 1 കൈ മുഴുവൻ നഷ്ടപ്പെടണമെന്നില്ല, 1 വിരലോ 1 വിരലിൻ്റെ അറ്റത്തെ ഫലാങ്സ് മാത്രമോ നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പോളിസിയിൽ ഓരോന്നിനും 100% നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 75% വരെ ഉള്ള കണക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള നഷ്ടപരിഹാരമാണ് ലഭിക്കുക. ഇതിൽ പറയാത്ത രീതിയിലുള്ള എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ വരികയാണെങ്കിൽ, അതായത് ഇങ്ങനെ ഛേദിച്ചു പോവുകയോ വല്ലതും മറ്റുകയാണെങ്കിൽ, കമ്പനി ഡോക്ടേഴ്സ് തീരുമാനിക്കുന്ന പെർസെൻറ്റേജ് ആയിരിക്കും നഷ്ടപരിഹാരമായിട്ട് നൽകുക. എല്ലാം സബ്ഇൻഷുർഡിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ചെവിയുടെയും കേൾവി നഷ്ടപ്പെടുകയാണെങ്കിൽ 75% സബ്ഇൻഷുർഡ് ആണ് നഷ്ടപരിഹാരമായി നൽകുക. 1 ചെവിക്കാണെങ്കിൽ സബ്ഇൻഷുർഡിൻ്റെ 30%. ഇത്
പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റി അഥവാ പി പി ഡിയിലാണ് വരുന്നത്. ആറാമത്തെ കവറേജാണ് ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെന്റ്, താൽക്കാലികമായിട്ടുള്ളതും എന്നാൽ സ്ഥിരമായതുമായ ഒരു ഡിസബിലിറ്റി. ഒരപകടം മൂലം കുറച്ച് നാളത്തേക്ക് യാതൊരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഇരിക്കേണ്ടി വരിക, വീട്ടിലിരിക്കേണ്ടി വരികയോ ആശുപത്രിയിൽ കിടക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ നഷ്ടപരിഹാരം ലഭിക്കും. ഇങ്ങനെ പൂർണ്ണമായും ഡിസബിലിറ്റി ആയിരിക്കുന്ന ആ സമയ കാലഘട്ടത്തിലേക്ക് സം ഇൻഷുർഡിൻ്റെ 1% എന്ന കണക്കിൽ വീക്ക്ലി ബെനിഫിറ്റ് ആയിട്ട് നൽകും. ഇത് 5000 രൂപ വരെ നിജപ്പെടുത്തിയിട്ടുണ്ട്. 5000 രൂപയിൽ കൂടുതൽ 20,000 രൂപ വരെയും കിട്ടും. അതിന് ഡിവിഷണൽ ഓഫീസ് അല്ലെങ്കിൽ റീജിയണൽ ഓഫീസിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി വേണം പോളിസി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ വീക്ക്ലി ബെനിഫിറ്റ് ടേബിൾ എ എന്ന കവറിൽ മാത്രം, ഏറ്റവും കൂടിയ കവറിൽ മാത്രമാണ് ലഭിക്കുക. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് പറയുവാനുള്ളത്, ഫിസിക്കൽ സെപ്പറേഷൻ അതായത് പൂർണ്ണമായും ഛേദിക്കപ്പെട്ടു പോവുക എന്ന് നമ്മൾ പറയുന്നത്, കൈയാണെങ്കിൽ റിസ്റ്റിന് തൊട്ട് മുകളിൽ വെച്ചും കൈപ്പത്തി നഷ്ടപ്പെടുകയും, കാലാണെങ്കിൽ ആംഗിളിന് തൊട്ട് മുകളിൽ വെച്ച് കാൽപാദം നഷ്ടപ്പെടുക, ഛേദിക്കപ്പെട്ടു പോവുകയാണെങ്കിലും മുഴുവനായി നഷ്ടപ്പെട്ടതായി കണക്കാക്കും. കാലോ കയ്യോ മുഴുവനായിട്ടും മുറിഞ്ഞു പോകണം എന്നർത്ഥമില്ല എന്ന് സാരം. പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിന് കീഴിൽ എത്ര തരം പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസികളാണ്, വ്യക്തിഗത അപകട ഇൻഷുറൻസുകളാണ് ലഭിക്കുക എന്ന് നോക്കാം. സാധാരണ 4 തരം പോളിസികളാണ് കിട്ടുക. അത് 4 ടേബിളുകളായിട്ടാണ് ഇതിൻ്റെ കവറേജ് പറയുക. ടേബിൾ എ, ബി, സി, ഡി എന്നിങ്ങനെ 4 എണ്ണമായിട്ട്. ഈ 6 ബേസിക് കവർ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഈ 4 ടേബിളുകളായിട്ട് നൽകുന്നത്. അത് എങ്ങനെയാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. എ, ബി, സി, ഡി അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന രീതിയിലായിരിക്കും ടേബിളുകൾക്ക് പേര് കൊടുത്തിരിക്കുക. അത് നിങ്ങൾ കമ്പനി പോളിസി എടുക്കുന്ന കമ്പനിയിൽ ചോദിച്ച് അതിൻ്റെ കവറേജും ടേബിളും ഏതാണെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോളിസി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തേത്, ഏറ്റവും കുറഞ്ഞ കവർ കിട്ടുന്ന പോളിസി ടേബിൾ ഡി എന്ന പോളിസിയാണ്. അതിൽ ഡെത്ത് ഓൺലി മാത്രമാണ് കവർ ചെയ്യുക, ആക്സിഡൻ്റൽ ഡെത്ത് മാത്രം കവർ ചെയ്യും. 100% സം ഇൻഷുർഡ് ആണ് നഷ്ടപരിഹാരമായിട്ട് നൽകുക. രണ്ടാമത്തെ കവറേജ് പോളിസി ടേബിൾ സി ആണ്. ടേബിൾ ഡി യേക്കാളും ഉയർന്ന കവറേജാണ് നൽകുന്നത്. നമ്മൾ പറഞ്ഞ കവറുകളിൽ 1 മുതൽ 4 വരെയുള്ള കവറുകളാണ് ഈ പോളിസി നൽകുക. അതായത് ഡെത്ത്, ടോട്ടൽ ലോസ് ഓഫ് 2 limbs ഓർ ഐ, ദെൻ ടോട്ടൽ ലോസ് ഓഫ് 1 limb ഓർ 1 eye, പിന്നെ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ്, ഇത്രയുമാണ് ഈ പോളിസിയിൽ നൽകുക. അപ്പം 4 കവറുകളാണ് ടേബിൾ സിയിൽ കിട്ടുക. ടേബിൾ ബി കുറച്ചുകൂടി ഉയർന്ന കവറേജ് നൽകും. ടേബിൾ സിയുടെ കവറേജിൻ്റെ കൂടെ പെർമനൻറ്റ് പാർട്ടിയൽ ഡിസബിലിറ്റി കൂടി ഇതിനകത്ത് വരും. അപ്പോൾ കുറച്ചുകൂടി വലിയ കവറായി. ഏറ്റവും വലിയ കവറായ ടേബിൾ എയിൽ 6 കവേഴ്സ് ലഭിക്കുന്നതാണ്. അതായത് ഈ 5 ഫിസിക്കൽ ലോസുകളും 6ാമത്തേതായ ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെൻ്റ് എന്ന വീക്ക്ലി ബെനിഫിറ്റ്, ആഴ്ചതോറും പണം കിട്ടുന്ന ആ കവറേജ് കൂടി ടേബിൾ എയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടേബിൾ എയിൽ ആഴ്ചതോറും കിട്ടുന്ന പണം 1% ഓഫ് ദി സം ഇൻഷുർഡിൻ്റെ 1% 5000 രൂപ വരെ എന്ന് സാധാരണ നിജപ്പെടുത്തിയിട്ടുണ്ട്. 5000 മുതൽ 20,000 രൂപ വരെ ഉയർന്ന ഓഫീസിൽ നിന്നുള്ള സാങ്ഷനോടുകൂടിയും ലഭിക്കുന്നതാണ്. ഇനി ഒരു പോളിസി എടുക്കുമ്പോൾ ഒരു പോളിസിയിൽ തന്നെ ഒരു വ്യക്തിക്ക് ടേബിൾ എയിലും ടേബിൾ ബിയിലും ടേബിൾ സിയിലും ഡിയിലും എല്ലാത്തിലും കവർ എടുക്കാം. കാരണം അതായത് ഒരു പോളിസി 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കാം, ടേബിൾ എയിൽ 5 ലക്ഷത്തിൻ്റെ എടുക്കാം, ടേബിൾ ബിയിൽ 3 ലക്ഷത്തിൻ്റെ എടുക്കാം, ടേബിൾ സി 2 ലക്ഷം എടുക്കാം, അങ്ങനെയും എടുക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രധാന കാരണം, ഈ പോളിസി ഇൻകം ടാക്സ് റിബേറ്റിന് അർഹമല്ല. പ്രീമിയം അടയ്ക്കുന്നത് ഇൻകം ടാക്സ് 80C പ്രകാരമുള്ള റിബേറ്റിന് അർഹത ലഭിക്കുന്നതല്ല. അതുപോലെ മെഡിക്കൽ എക്സ്പെൻസ് ഈ എല്ലാ 4 പോളിസികളിലും അഡീഷണൽ പ്രീമിയം കൊടുത്ത് എടുക്കാവുന്നതാണ്. ബാക്കി എല്ലാ കവറേജും എല്ലാ മറ്റ് പോളിസികളിലെല്ലാം സെയിം ആയിട്ട് ഇരിക്കുന്നു. പെർമനന്റ് പാർഷ്യൽ ഡിസേബിൾമെന്റ് പി പി ഡി എന്ന് ചുരുക്കപ്പേര്, അതായത് സ്ഥിരമായതും എന്നാൽ ഭാഗികമായതുമായ ഡിസബിലിറ്റി ഒരു അപകടം മൂലം ഉണ്ടായാൽ അത് എങ്ങനെയാണ് നഷ്ടപരിഹാരത്തിന് കണക്കുകൂട്ടപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത്. പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റി, ഒരു അപകടം നടന്നതിന് ശേഷം ആ തീയതി മുതൽ 12 മാസക്കാലത്തിനുള്ളിൽ സംഭവിച്ചിരിക്കണം. അപ്പോൾ ഇതിനകത്ത് 2 ചെവിയുടെയും കേൾവി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ അത് ഇതിനകത്താണ് അതിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചിരിക്കുന്നത്. 2 ചെവിയുടെയും കേൾവി നഷ്ടപ്പെട്ടാൽ 75% സം ഇൻഷുർഡിൻ്റെ 75% നഷ്ടപരിഹാരം ലഭിക്കും. അതുപോലെ 1 ചെവിയുടേതാണെങ്കിൽ 30%
അതുപോലെ ഒരു വിരല് തള്ളവിരൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പെരുവിരൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 20% നഷ്ടപരിഹാരം ലഭിക്കും. അങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും നഷ്ടപരിഹാരം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയാതെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് കമ്പനിയുടെ പാനൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് ആയിരിക്കും നഷ്ടപരിഹാരമായിട്ട് നൽകുക. പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി നൽകുന്ന നഷ്ടപരിഹാരങ്ങൾ എത്ര വീതമാണ്, എന്തിനൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് അഡീഷണൽ പ്രീമിയം നൽകിക്കൊണ്ട് എന്തൊക്കെയാണ് ഒരു എക്സ്റ്റൻഷൻ കവറുകളായിട്ട് എടുക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് മെഡിക്കൽ എക്സ്പെൻസ് കവറാണ്. ഒരു സബ്ഇൻഷേർഡിൻ്റെ 10% വരെ അല്ലെങ്കിൽ ഒരു വാലിഡ് ക്ലെയിമിൻ്റെ 40% വരെ തുക മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അധിക പ്രീമിയമായി 20% അടയ്ക്കേണ്ടി വരും. പ്രീമിയത്തിൻ്റെ 20% അധികമായിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ ഇത് ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്, വിദേശത്ത് സിവിലിയൻ ഡ്യൂട്ടിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് വാർ റിസ്ക് എക്സ്റ്റൻഷന് വേണ്ടി അഡീഷണൽ പ്രീമിയം അടച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലാണെങ്കിൽ വാർ റിസ്ക് എക്സ്റ്റൻഷൻ കവേഡല്ല. ഇതുപോലെ തന്നെ ഗ്രൂപ്പ് പോളിസികളിൽ റെസ്ട്രിക്റ്റഡ് കവേഴ്സായിട്ട് ഓഫ് ഡ്യൂട്ടി കവേഴ്സ് അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടി കവേഴ്സ് എന്ന രീതിയിലും, അതുപോലെ തന്നെ ഡെത്ത് ഒഴിവാക്കി ബാക്കിയുള്ള കവറുകൾ മാത്രം ലഭ്യമാക്കുന്ന രീതിയിലും പോളിസികൾ. അഡീഷണൽ പ്രീമിയം നൽകാതെ തന്നെ ഈ പോളിസി നൽകുന്ന കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് എഡ്യൂക്കേഷൻ ഫണ്ട്. ഇൻഷുർഡ് പേഴ്സൺ അപകടം മൂലം മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചിലവായി നൽകുന്ന തുകയാണിത്. ഒരു കുട്ടിയുണ്ടെങ്കിൽ സബ്ഇൻഷേർഡിൻ്റെ 10% 25,000 രൂപ വരെയും, ഒന്നിലധികം കുട്ടികളാണുള്ളതെങ്കിൽ സബ്ഇൻഷേർഡിൻ്റെ 10% തന്നെയാണ്, അത് 50,000 രൂപ വരെയും നൽകുന്നതാണ്. ഇതുകൂടാതെ മറ്റൊരു ബെനിഫിറ്റ് നൽകുന്നത് ഇൻഷുർഡ് പേഴ്സൺ വീടിനടുത്തല്ല ദൂരെ വച്ച് മരണപ്പെട്ടാൽ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചിലവായി സബ്ഇൻഷേർഡിൻ്റെ 2% 25,000 രൂപ വരെ നൽകുന്നതാണ്. പിന്നെയുള്ളത് ഫാമിലി ഡിസ്കൗണ്ടാണ്. വീട്ടിൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോളിസി എടുക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. ഇതുകൂടാതെ ക്ലെയിം ഉണ്ടാകാതിരിക്കുന്ന ഓരോ വർഷത്തിനും പോളിസിയിൽ 5% സബ്ഇൻഷേർഡ് വീതം അധികമായി നൽകുന്നതാണ്. ഈ സബ്ഇൻഷേർഡ് പോളിസിയോടുകൂടി ചേർക്കുകയും 50% വരെ നൽകുന്നതുമാണ്. ഇപ്പോൾ ഈ സബ്ഇൻഷേർഡ് ഈ കുമുലേറ്റീവ് ബെനിഫിറ്റ് കിട്ടുന്ന ബെനിഫിറ്റ്സ് 1-4, അതായത് ഡെത്ത്, ലോസ് ഓഫ് ലിംസ്, ഐസ്, പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി എന്നിവയ്ക്ക് മാത്രമായിരിക്കും. വീക്ക്ലി ബെനിഫിറ്റ്സിനും മറ്റും ഈ പ്രയോജനം കുമുലേറ്റീവ് ബോണസ് അധികമായിട്ട് നൽകുന്നതല്ല. പിന്നെ ഒരു കാര്യം, ഈ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ കൃത്യമായി 30 ദിവസത്തിനുള്ളിൽ റിന്യൂ ചെയ്താൽ, പുതുക്കിയാൽ കുമുലേറ്റീവ് ബോണസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാവുന്നതാണ്. പോളിസി എക്സ്പയറി ആയാലും 30 ദിവസത്തിനകം ഈ പോളിസിയുടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികൾ അവരഭിമുഖീകരിക്കുന്ന അപകട സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ 3 തരംതിരിച്ചിട്ടുണ്ട്. അതിന് റിസ്ക് ഗ്രൂപ്പ് എന്നാണ് പറയുക. റിസ്ക് ഗ്രൂപ്പ് 1, 2, 3 എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളുണ്ട്. ചിലർ ക്ലാസ് എന്നാണ് പറയുക, ക്ലാസ് 1, 2, 3. ഈ ഒരു ഫസ്റ്റ് റിസ്ക് ഗ്രൂപ്പിൽ, റിസ്ക് ഗ്രൂപ്പ് 1 വരുന്നത് ഏറ്റവും അപകടം കുറഞ്ഞ ആളുകളാണ്. ഉദാഹരണം അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ് അങ്ങനെ തുടങ്ങിയവരെല്ലാം റിസ്ക് ഗ്രൂപ്പ് 1 വരും. റിസ്ക് ഗ്രൂപ്പ് 2 ആണെങ്കിൽ കുറച്ചുകൂടി അപകടം ഫേസ് ചെയ്യുന്ന ആളുകളായിട്ടുള്ള എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസർ വരെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ബിൽഡേഴ്സ്, വെറ്റിനറി സർജൻ, LMV ചെറിയ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, അതുപോലെ തന്നെ മാനുവൽ ലേബേഴ്സിൽ ശാരീരികമായ അധ്വാനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, മോട്ടോർ മെക്കാനിക്സ്, പിന്നെ വെഹിക്കിൾ മെക്കാനിക്സ്, ക്യാഷ് ക്യാരിയിങ് എംപ്ലോയീസ്, ട്രക്ക്, ലോറി, JCB ഡ്രൈവേഴ്സ് തുടങ്ങിയവരെല്ലാം ഈ റിസ്ക് ഗ്രൂപ്പ് 2 വരുന്നത്. റിസ്ക് ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിസ്ക് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഉദാഹരണത്തിന് മൈനുകളിൽ, അണ്ടർഗ്രൗണ്ട് മൈനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വെടിമരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, ഹൈ ടെൻഷൻ ഇലക്ട്രിക്കൽ സപ്ലൈ ലൈനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സർക്കസിലെ ജോലിക്കാർ തുടങ്ങിയവരെല്ലാം ഇതിനകത്താണ് വരുന്നത്. ഈ ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുത്തിട്ടാണ് പ്രീമിയം. ഈ പോളിസി എടുക്കുന്നതിനുള്ള പ്രായപരിധി 5 മുതൽ 70 വയസ്സ് വരെയാണ്. ഇതിന് സബ്ഇൻഷേർഡ് കണക്കാക്കുന്ന രീതിയോട് നോക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതം അമൂല്യമാണ്. എങ്കിലും സാമ്പത്തികമായി നഷ്ടപരിഹാരം നൽകുന്നത് കൊണ്ട് പോളിസിക്ക് സബ്ഇൻഷേർഡ് ഉണ്ടായേ പറ്റൂ. ഈ സബ്ഇൻഷേർഡ്
പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയിൽ എടുക്കുന്നത് മാസ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി ആണ് ഇതിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. ഒരു മാസത്തെ വരുമാനത്തിൻ്റെ 72 മുതൽ 100 ഇരട്ടി വരെ, അതായത് 72 മാസത്തെയോ അല്ലെങ്കിൽ അങ്ങനെ 100 മാസം വരെയുള്ള ശമ്പളമാണ് സം ഇൻഷേർഡ് ആയിട്ട് എടുക്കുക. അതുപോലെ പോളിസി എടുക്കുന്നയാളിൻ്റെ സ്പൗസിന്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ പോളിസിയിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ഗെയിൻഫുൾ എംപ്ലോയ്മെൻ്റ് ഇല്ല, ശമ്പളമൊന്നും ഇല്ല എങ്കിൽ പോളിസി എടുക്കുന്നയാളുടെ സം ഇൻഷേർഡിൻ്റെ 50% മാക്സിമം 100,000 രൂപയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ ഈ പോളിസിയിൽ അംഗമാക്കുമ്പോൾ കുട്ടികൾക്ക് പോളിസി എടുക്കുന്നയാളുടെ സം ഇൻഷേർഡിൻ്റെ 25%, ഏറ്റവും കൂടുതൽ 50,000 രൂപ വരെ മാത്രമേ സം ഇൻഷേർഡ് ലഭിക്കുകയുള്ളൂ. കുട്ടികൾക്ക് ടേബിൾ ബി ഗ്രൂപ്പ്, അതായത് വീക്കിലി കോമ്പൻസേഷൻ ഇല്ലാതെയുള്ള ഗ്രൂപ്പുകൾ വരെയുള്ള കവറേ ലഭിക്കുകയുള്ളൂ. പിന്നെ ടേബിൾ എ ഇത് സം ഇൻഷേർഡ് എടുക്കുകയാണെങ്കിൽ അത് മാസ വരുമാനത്തിൻ്റെ 24 മാസം എന്ന് നിജപ്പെടുത്തി. പേഴ്സണൽ ആക്സിഡന്റ് പോളിസി വളരെ കുറഞ്ഞ പ്രീമിയം മാത്രം വാങ്ങിക്കുന്നൊരു പോളിസിയാണ്. നിങ്ങൾക്ക് തന്നെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പ്രീമിയം റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാർട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിനകത്ത് എ, ബി, സി, ഡി എന്ന 4 ടേബിളുകളാണുള്ളത്. ചില കമ്പനികൾ ഇത് 1, 2, 3 എന്നാണ് ഇട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ എ, ബി, സി, ഡി എന്ന പേരിന് പകരം 1, 2, 3 എന്നായിരിക്കും എന്ന് മാത്രം. ഇതിൻ്റെ പ്രീമിയം റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡെത്ത് ഒൺലി കവർ ചെയ്യുന്നതിന് റിസ്ക് ഗ്രൂപ്പ് 1 വരുന്ന ഒരാൾക്കാണെങ്കിൽ 50 പൈസ 1,000 രൂപയ്ക്ക് എന്നുള്ളതാണ് കണക്ക് കൊടുത്തിരിക്കുന്നത്. 1,000 രൂപയിലാണ് പ്രീമിയം റേറ്റ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 100,000 രൂപയ്ക്ക് 50 രൂപയും ടാക്സും വരും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഈ പ്രീമിയം കണക്കാക്കി നോക്കാവുന്നതാണ്. പ്രീമിയം റേറ്റ് 1,000 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡി എന്നുള്ളത് ഏറ്റവും ചെറിയ കവറും എ എന്നുള്ളത് ഏറ്റവും കൂടിയ കവറുമാണ് ആ ടേബിൾ അനുസരിച്ച് ലഭിക്കുക. ഈ പോളിസിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒറ്റ നോട്ടത്തിലൊന്ന് പറയുകയാണ്. 100% ലഭിക്കുന്നത് ഡെത്ത്, പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി, ലോസ് ഓഫ് 2 limbs, 2 eyes, 1 limb or 1 eye. ദെൻ 50% കിട്ടുന്നത് ലോസ് ഓഫ് 1 hand, 1 foot or 1 eye. 70% കിട്ടുന്നത് ലോസ് ഓഫ് ഹിയറിങ് ഓഫ് ബോത്ത് ദ ഇയേഴ്സ്. ലോസ് ഓഫ് ഹിയറിങ് ഓഫ് 1 ഇയർ ആണെങ്കിൽ 30%. അതുപോലെ തന്നെ ബാക്കിയുള്ള പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റിക്ക് 1% മുതൽ 50% വരെ ഡോക്ടർ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നത് പോലെ ലഭിക്കുന്നതാണ്. ബാക്കിയുള്ളതിന് ഡോക്ടർ തീരുമാനിക്കുന്നതനുസരിച്ച് ലഭിക്കും. പിന്നെ ടെമ്പററി ടോട്ടൽ ഡിസബിൾമെൻ്റ് എന്ന രീതിയിൽ വീക്കിലി ബെനിഫിറ്റ് ആയിട്ട് സം ഇൻഷേർഡിൻ്റെ 1% 100 ആഴ്ച വരെ മാക്സിമം 3,000 രൂപയെന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഗ്രാൻറ്റ്, ആംബുലൻസ് ചാർജസ്, കുമുലേറ്റീവ് ബോണസ്, മെഡിക്കൽ എക്സ്പെൻസ്, അഡീഷണൽ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ. നോമിനിയെ വയ്ക്കുന്നതിനും പോളിസി അസൈൻ ചെയ്യുന്നതിനും പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ സൗകര്യമുണ്ട്. ഇൻഷുർ ചെയ്യുന്ന ആളിൻ്റെ അഭാവത്തിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം തുക കൈപ്പറ്റുന്നതിന് ഒരാളെ നിർദ്ദേശിക്കുന്നതിനാണ് നോമിനേഷൻ എന്ന് പറയുക. നോമിനിക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തുക കൈപ്പറ്റി അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുക എന്നതാണ് ചുമതല. നോമിനിക്ക് ഈ തുക സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കുന്നതല്ല. അസൈൻമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോളിസിയിൽ നിന്ന് കിട്ടുന്ന ക്ലെയിം തുക, ഏത് ക്ലെയിമിൻ്റെ ആണെങ്കിലും ആ തുക മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് പോളിസി എടുക്കുന്നയാൾ എഴുതി കൊടുക്കുന്നതാണ് അസൈൻമെൻറ്റ്. ഇങ്ങനെയുള്ളത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടുന്ന തുക അസൈനി അഥവാ ഈ അസൈൻ ചെയ്യപ്പെടുന്നയാളിന് സ്വന്തമായിട്ട് എടുക്കാവുന്നതാണ്. സാധാരണ ക്ലെയിം തുക ഇങ്ങനെ അസൈൻ ചെയ്യുന്നത് ലോൺ എടുക്കുമ്പോഴോ മറ്റ് കടം വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇങ്ങനെ കൊടുക്കാമെന്ന് ഏൽക്കുമ്പോഴോ ആണ്. സാധാരണ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിലുമൊക്കെ പോളിസി വയ്ക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ ഒരു പി എ പോളിസി എടുത്തയാൾക്ക് വീണ്ടും വേറെ ഒരു പി എ പോളിസി എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം. കാരണം ഇൻഷുറൻസ് മേഖലയിലുള്ള പ്രധാന പ്രിൻസിപ്പിളായ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമ്നിറ്റി ഇതിനകത്ത് പാർഷ്യലായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ടാണ്. എന്നിരുന്നാലും ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെൻറ്റ് പ്രകാരം കൊടുക്കുന്ന വീക്കിലി ബെനിഫിറ്റ്സ്, കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ ഫണ്ട് മുതലായവയ്ക്കൊക്കെ നിശ്ചയിച്ചിട്ടുള്ള പരിധികൾ ബാധകമായിരിക്കും. ഈ പോളിസിയിൽ ക്ലെയിം ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം നടന്നാൽ ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചിരിക്കണം. പോളിസി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അസൈനി ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അസൈൻമെൻറ്റിൻ്റെ കാര്യം അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡെത്ത് ക്ലെയിമിനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, FIR, പിന്നെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ, പിന്നെ മെഡിക്കൽ ബില്ലുകൾ എല്ലാം സബ്മിറ്റ് ചെയ്യണം. ഇഞ്ചുറി ക്ലെയിംസ് ആണെങ്കിലും FIR ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പത്രവാർത്തകളോ
ഫോട്ടോകളുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. അല്ലാതെ ഉള്ള ക്ലെയിമുകളാണെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ബില്ലുകൾ, ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം സബ്മിറ്റ് ചെയ്യണം. ഇതിനെല്ലാം ഒരു സമയപരിധിയുണ്ട്, കഴിയുന്ന ഒരു മാസത്തിനകം തന്നെ ചെയ്യണം. ക്ലെയിം ഇൻറ്റിമേഷൻ ഉടൻ തന്നെ. ഈ പോളിസി എപ്പോഴെല്ലാമാണ് ക്ലെയിം നൽകാത്തതെന്ന് കൂടി നോക്കാം. സാധാരണ മരണം അല്ലെങ്കിൽ അസുഖം മൂലമുള്ള മരണം ഈ പോളിസിയുടെ പരിധിയിൽ വരുന്നതല്ല. അതുപോലെ ഒന്നിലധികം ക്ലോസുകളിൽ ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റി ക്ലെയിം കൊടുത്തു, ഉടനെ തന്നെ ലോസ് ഓഫ് ലിമ്പിന് ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ രണ്ട് ക്ലെയിമും സെപ്പറേറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യില്ല. ഇതിനകത്ത് ഏതാണോ കൂടിയ എമൗണ്ട്, അതിൻ്റെ ജെനുവിനിറ്റി നോക്കി ആ ക്ലെയിം ആയിരിക്കും സെറ്റിൽ ചെയ്യുക. പിന്നെയുള്ളത് 12 മാസക്കാലത്തെ സമയപരിധി ഇതിനകത്ത് നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, പോളിസി പീരീഡിൽ പല ക്ലെയിമുകൾ ഉണ്ടായാലും ടോട്ടൽ സമ്മിൻഷ്വേഡിന് പുറത്തേക്ക് ഉള്ള തുക ക്ലെയിം ചെയ്യുന്നതല്ല, സമ്മിൻഷ്വേഡ് ആയിരിക്കും മാക്സിമം നൽകുന്ന എല്ലാ ക്ലെയിമുകൾ കൂടി നൽകുന്ന പരിധി. ഇത് കൂടാതെ കിട്ടുന്നത് മെഡിക്കൽ എക്സ്പെൻസ് മാത്രമായിരിക്കും. പിന്നെ ക്ലെയിം കിട്ടാത്ത കാര്യങ്ങൾ, സൂയിസൈഡൽ അറ്റംപ്റ്റ്, ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മുറിവുണ്ടാക്കുക, പിന്നെ ഇൻടോക്സിക്കേറ്റിംഗ് ലിക്വിഡ്സ്, ഡ്രഗ്സ്, മദ്യം മുതലായവയുടെ പിടിയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതുപോലെ യുദ്ധം, ന്യൂക്ലിയർ പെരിൽസ് അതായത് ആറ്റോമിക് അണ്വായുധ വ്യാപനം, പിന്നെ എയ്ഡ്സ്, ഇതൊന്നും ക്ലെയിമിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ പോളിസിയുടെ പരിധിയിൽ വരുന്നതും പരിധിയിൽ വരാത്തതും ഒരു ടേബിളായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് വായിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് കാണിച്ച്. വീട്ടിലാർക്കെങ്കിലും ഒരപകടമുണ്ടാകുന്ന കഷ്ടകാലത്തിൽ സാമ്പത്തികമായി സഹായം നൽകുന്ന ഒരു പോളിസിയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി. കുടുംബനാഥൻ അപകടം പറ്റി വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ, ജോലിക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ, വരുമാനമില്ലാതെ വരുമ്പോൾ നഷ്ടപരിഹാരമായിട്ടും മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഈ പോളിസി സഹായിക്കും. ലോണുകൾ അടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈ പോളിസിയുടെ പോളിസിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് തന്നെ മീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു വേൾഡ് വൈഡ് കവറേജാണ്, 24 മണിക്കൂറും കവറേജ് ഉണ്ട്. ഇത് വ്യക്തികൾക്കോ കുടുംബത്തിനോ മൊത്തമായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇതുകൂടാതെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് വീക്ക്ലി ബെനിഫിറ്റ്സ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന രീതിയിൽ പൈസ നൽകുന്നുണ്ട്. പിന്നെ പോളിസി എടുക്കുന്നയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഫണ്ട് എന്ന രീതിയിൽ കുട്ടികളുടെ പഠന ചെലവിന് വേണ്ടിയിട്ട് പൈസ കിട്ടുന്നതാണ്. ഇതൊക്കെ കൂടാതെ ഗ്രൂപ്പ് പോളിസികളിൽ കസ്റ്റമൈസ്ഡ് പോളിസികൾ അവരുടെ ആവശ്യം അനുസരിച്ചുള്ള പ്ലാനുകളും നൽകുന്നുണ്ട്. പിന്നെ ഈ പോളിസി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ 15 ദിവസത്തിനകം തിരിച്ചു കൊടുത്ത് പ്രീമിയം വാങ്ങും. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാണ് ഈ പേഴ്സണൽ ലൈസൻസ് പോളിസി എടുക്കുന്നത്? രണ്ടും ഇൻഷുറൻസ് പോളിസിയാണല്ലോ. രണ്ടും ഇൻഷുറൻസ് പോളിസിയാണ് എങ്കിൽ പോലും ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു അവയവം ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ അതിനൊക്കെ പൈസ കിട്ടുന്നത് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ഒരു അപകട സമയത്തുണ്ടാകുന്ന കോമ്പൻസേഷൻസ് LIC പോളിസി നൽകുന്നില്ല, അതുപോലെ മെഡിക്കൽ എക്സ്പെൻസ് അതിൽ നിന്ന് കിട്ടുന്നില്ല. അതെല്ലാം കിട്ടണമെങ്കിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി തന്നെ വേണം. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് നിങ്ങൾ അടയ്ക്കേണ്ടുന്ന വലിയ പ്രീമിയമാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിക്ക് വളരെ തുച്ഛമായ പ്രീമിയം. ഉദാഹരണത്തിന് 100,000 രൂപയ്ക്ക് 45 രൂപയും ടാക്സും മാത്രം അടയ്ക്കേണ്ടി വരുമ്പോൾ, LIC പ്രോമിസ് നിങ്ങൾ 100,000 രൂപയുടെ പോളിസി ഉണ്ടെങ്കിൽ 100,000 രൂപ തന്നെ കവർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഹോൾ ലൈഫ് പോളിസിയാണ് എടുത്തിരിക്കുന്നത്, എടുക്കേണ്ടി വരിക, എങ്കിൽ പോലും പ്രീമിയം കൂടുതലാണ്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം കിട്ടുന്ന പോളിസിയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി. എടുക്കാൻ ഒട്ടും അമാന്തിക്കേണ്ട. LIC പോളിസി നിങ്ങൾക്ക് അത്യാവശ്യമാണ്, അതിനേക്കാൾ അത്യാവശ്യമാണ് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബത്തിന്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇത് അടുത്ത വീഡിയോ നമ്മൾ റോഡ് സേഫ്റ്റി ഇൻഷുറൻസിനെ കുറിച്ചാണ് ചെയ്യുന്നത്. എല്ലാവരും മറക്കാതെ കാണണം. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ എല്ലാം ലിങ്കുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ആരോഗ്യ സഞ്ജീവനി പോളിസിയെക്കുറിച്ച് 4 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഹൗസ് ഹോൾഡേഴ്സ് പോളിസി, പിന്നെ ടോപ്പ് അപ്പ് ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ 6 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതും കൂടി നോക്കുക. അതോടൊപ്പം ഈ പോളിസി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് എന്നുകൂടി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.